വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയലഹു. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن تجتنبوا كبائر ما تنهون عنه نكفر عنكم سيئاتكم وندخلكم مدخلا كريما. സ്നേഹാദരണീയ രായ സഹോദരങ്ങളെ, സഹോദരികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സംസാരത്തിൻ്റെ തുടക്കത്തിലെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യരായ നമ്മയെല്ലാം നമ്മുടെ നാഥൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഉന്നതമായ ഒരു അസ്തിത്വത്തോടുകൂടെയാണ്. ഔന്നിത്യത്തിൻ്റെ പടവുകൾ താണ്ടുകയാണെങ്കിൽ മനുഷ്യന് ഉന്നതി പ്രാപിക്കാൻ കഴിയും എന്നത് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ മറ്റൊരു വശത്തിലൂടെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ നാം പരിശോധിച്ചാൽ മനുഷ്യൻ ദുർബലനാണ്. അവൻ്റെ ജീവിതത്തിൽ വിവിധ മേഖലകളിൽ ദൗർബല്യം നമുക്ക് കാണാൻ കഴിയും. മനുഷ്യൻ്റെ മോക്ഷത്തിന് തടസ്സം നിൽക്കുന്ന, സ്വർഗപ്രവേശനത്തിന് തടസ്സം നിൽക്കുന്ന മുഴുവൻ കാര്യങ്ങളും അവൻ്റെ രക്ഷിതാവ് അവന് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അവൻ്റെ ദൗർബല്യം കാരണം വിരോധിക്കപ്പെട്ട കാര്യങ്ങളെ വർജിക്കാൻ അവന് സാധിക്കാതെ വരുന്നു. നാം തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു വസ്തുതയാണത്. വിരോധിക്കപ്പെട്ട സർവകാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന മനുഷ്യന്മാർ ജനങ്ങളിൽ അപൂർവം മാത്രമാണ്, വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരെപ്പറ്റി മനുഷ്യരെക്കാൾ അറിയുന്ന കാരുണ്യവാനായ നാഥൻ മനുഷ്യർക്ക് നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട്. വിശ്വാസികൾക്ക് ഏറെ ആശ നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന ഒരു വാഗ്ദാനം. അതെന്താണ്?
നിങ്ങളോട് വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കാൻ, നിങ്ങളുടെ നാഥൻ നിങ്ങളോട് ചെയ്യരുതെന്ന് പറഞ്ഞ സംഗതികളിൽ നിന്ന് പൂർണ്ണമായും അതിൽ നിന്ന് വിട്ടുനിൽക്കുവാനും അത് വർജിക്കുവാനും നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ, നിങ്ങളോട് വിരോധിക്കപ്പെട്ട വൻപാപങ്ങളെങ്കിലും നിങ്ങൾ വർജിക്കുന്ന പക്ഷം, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ ദോഷങ്ങളെ, ചെറിയ പാപങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് മായ്ച്ചു കളയുകയും അത് നിങ്ങൾക്ക് പൊറുത്തു തരികയും അവന്റെ മഹത്തായ കാരുണ്യത്തിന് നിങ്ങൾ വിധേയരാക്കപ്പെടുകയും ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകുന്ന വാഗ്ദാനമാണ്. നമുക്കേറെ പ്രതീക്ഷ നൽകുന്ന വാഗ്ദാനമാണത്. ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിറ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ. വിശുദ്ധ ഖുർആനിലെ നാലാം അധ്യായം സൂറത്തുൻ നിസാഇന്റെ 31-ാമത്തെ വചനമാണ്. എന്താണ് കാരുണ്യവാനായ നാഥൻ പറയുന്നത്? ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു, ഇൻ തജ്തനിബു നിങ്ങൾ വർജിക്കുകയാണെങ്കിൽ, മനുഷ്യരെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ, കബായിറ മാ തുൻഹൗന അൻഹു നിങ്ങളോട് വിരോധിക്കപ്പെടുന്നതിൽ വൻപാപങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ, അതിലെ മഹാപാപങ്ങളെ നിങ്ങൾ വർജിക്കുകയാണെങ്കിൽ, നുകഫിറ അൻകും സയ്യിആതികും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ചെറുദോഷങ്ങളെ അവൻ നിങ്ങൾക്ക് പൊറുത്തു തരും, അത് നിങ്ങൾക്ക് അവൻ മായ്ച്ചു കളഞ്ഞു തരും. മാത്രമാണോ, വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ, മാന്യമായ ഒരു പ്രവേശന സ്ഥാനത്ത് നിങ്ങളെ അവൻ പ്രവേശിപ്പിക്കുകയും ചെയ്യും. രണ്ട് വാഗ്ദാനമാണ് അള്ളാഹു നൽകുന്നത്. വൻപാപങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളെ, നിങ്ങളുടെ ചെറുദോഷങ്ങളെ പൊറുത്തു തരും. മാത്രമല്ല, നിങ്ങൾക്കവൻ സ്വർഗപ്രവേശനം നൽകുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വാഗ്ദാനമാണ്. ചെറിയ ദോഷങ്ങൾ, മനുഷ്യരുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ ദോഷങ്ങൾ, അത് മനുഷ്യർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് തന്നെ അല്ലാഹു നീക്കിക്കളയും. അതാണ് അല്ലാഹുവിന്റെ സംവിധാനം, അല്ലാഹുവിന്റെ രീതി അതാണ്. ചെറിയ ദോഷങ്ങളൊക്കെ മനുഷ്യന്മാർ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ കൊണ്ട് അല്ലാഹു നീക്കിക്കളയും. അത് വിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായി പറഞ്ഞതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദ് 11-ാം അധ്യായം 114-ാമത്തെ വചനത്തിൽ കാണാം, വഅഖിമി സ്വലാത തറഫൈ നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആത് ദാലിക ദിക്റാ ലിദ്ദാകിരീൻ. വഅഖിമി സ്വലാ, നമസ്കാരം നീ നിർവഹിക്കണം, നമസ്കാരം നീ അതിൻ്റെ മുറപ്രകാരം നിർവഹിക്കണം. എപ്പോഴാ നിർവഹിക്കേണ്ടത്? ചില സമയങ്ങളെക്കുറിച്ച് മാത്രമുള്ള പരാമർശമാണ്. തുറഫ ഇന്നഹാർ, പകലിൻ്റെ രണ്ടറ്റങ്ങളിലും, വസുലഫം മിനൽ ലൈൽ രാത്രിയിൽ നിന്ന് പകലിനോട് അടുത്ത സമയങ്ങളിലും നീ നമസ്കാരം നിർവഹിക്കുക. എന്നിട്ട് അല്ല പറയാണ്, ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആത്ത്, തീർച്ചയായും മനുഷ്യർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, മനുഷ്യർ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ അവരുടെ ചീത്തകളെ, തിന്മകളെ നീക്കിക്കളയുന്നതാണ്, ചെറുദോഷങ്ങളെ നീക്കിക്കളയുന്നു. എന്നിട്ടല്ല പറയാണ്, ദാലിക ദിക്റാ ലിദ്ദാകിരീൻ, ചിന്തിക്കുന്ന ആളുകൾക്ക്, ഉറ്റാലോചിക്കുന്ന ആളുകൾക്ക് ഇതൊരു ഉത്ബോധനമാണ്. അപ്പൊ എന്താ അള്ളാഹു അവിടെ പറയുന്നത്? നമസ്കാരം പോലെയുള്ള സൽക്കർമ്മങ്ങൾ, പ്രത്യേകിച്ച് നമസ്കാരം, അതുപോലെയുള്ള മനുഷ്യർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മുഖേന മനുഷ്യരുടെ ജീവിതത്തിൽ വരുന്ന, വിശ്വാസികളുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ പാപങ്ങളെയൊക്കെ അള്ളാഹു മായ്ച്ചു കളയുകയും അതിനെ നീക്കിക്കളയുകയും ചെയ്യും. ആ ആശയം വരുന്ന ധാരാളക്കണക്കിന് ഹദീസുകൾ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു അവസരത്തിൽ, അസ്സലവാത്തുൽ ഖംസു വൽ ജുമഅത്തു ഇലൽ ജുമഅ വ റമളാനു ഇലാ റമളാൻ മുകഫ്ഫിറാത്തുൽ ലിമാ ബൈനഹുന്ന ഇദജുതുനിബത്തിൽ കബായിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അസ്സലവാത്തുൽ ഖംസ്, അഞ്ചു നേരങ്ങളിലുള്ള നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ വൽ ജുമഅത്തു ഇലൽ ജുമഅ, ഒരു ജുമഅ മുതൽ അടുത്ത ജുമഅ വരെയുള്ള കാലപരിധി, വറമളാനു ഇലാ റമളാൻ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെയുള്ള കാലയളവ്, ആ കാലത്തിനൊക്കെ ഇടക്ക് അഞ്ചു നേര നമസ്കാരങ്ങൾക്കിടയിൽ, ഇടയിൽ വരുന്ന സമയങ്ങളിൽ ചെറുദോഷം സംഭവിച്ചാൽ, ഒരു ജുമഅ കഴിഞ്ഞ് അടുത്ത ജുമഅ വരുന്നതിന് മുമ്പ് അതിനിടയിൽ ചെറുപാപങ്ങൾ സംഭവിച്ചാൽ, ഒരു റമദാൻ കഴിഞ്ഞ് അടുത്ത റമദാൻ വരുന്നതിന് മുമ്പ് ചെറിയ പാപങ്ങൾ സംഭവിച്ചു പോയാൽ,
അവക്കിടയിലുള്ള ചെറുദോഷങ്ങളെ അല്ലാഹു പൊറുത്തു തരുന്നതാണ്. പക്ഷേ ഒരു ഡിമാൻഡുണ്ട്, ഇത ജുത്തു നിബത്തിൽ കബായിർ, വൻപാപങ്ങളെ ഒഴിവാക്കാൻ തയ്യാറാകണം, മഹാപാപങ്ങളെ വർജിക്കാൻ തയ്യാറാകണം. അപ്പൊ എവിടെ എടുത്തു പരിശോധിച്ചു നോക്കിയാലും അല്ലാഹു പറയുന്ന സംഗതി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന സംഗതി എന്താണ്? മഹാപാപങ്ങളെ ഉപേക്ഷിക്കാൻ മനുഷ്യരെ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ചെറിയ ദോഷങ്ങളെ, ചെറുപാപങ്ങളെ അല്ലാഹു നിങ്ങൾക്ക് പൊറുത്തു തരും. അതുകൊണ്ട് തന്നെ ഏതൊക്കെയാണ് ഈ മഹാപാപങ്ങൾ, ഏതൊക്കെയാണ് ഈ മഹാപാപങ്ങൾ, എന്താണ് ഈ മഹാപാപങ്ങൾ, എത്രയാണ് അതിൻ്റെ എണ്ണം എത്രയാണ്, ഇതൊക്കെ ശരിക്ക് മനസ്സിലാക്കൽ അനിവാര്യമായ വസ്തുതയാണ്. ശരിക്കറിയണം, ശരിക്കറിയണം. എന്തിനാണത് മനസ്സിലാക്കുന്നത്? അത് ചെയ്യാനല്ല, അത് പ്രവർത്തിക്കാനല്ല. ഒരു കവി പറഞ്ഞതുപോലെ, അറഫ്തു ശർറ ലാലി ശരി വലാക്കിൻ ലി തൗഖീഹി, അറഫ്തു ശർറ, ഞാൻ ഷെറിനെ കുറിച്ച് മനസ്സിലാക്കി, ഷെറിനെ ഞാൻ അറിഞ്ഞു. എന്തിനാ ഷെറിനെ ഞാൻ മനസ്സിലാക്കിയത്? ലാലി ശരി, തിന്മ ചെയ്യാൻ വേണ്ടിയല്ല ഷെറിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്, വലാക്കിൻ ലി തൗഖീഹി, അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഷെറിനെ മനസ്സിലാക്കുന്നത് എന്തിനാണ്? ഷെറ് ചെയ്യാതിരിക്കാൻ, അതിൽ വന്ന് വീഴാതിരിക്കാൻ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ആരെങ്കിലും ഷെറിയാതിരുന്നാൽ, ഖൈറിൽ നിന്ന് തിന്മയെ തിരിച്ചറിയാതിരുന്നാൽ അവൻ തിന്മയിൽ പോയി വീഴാൻ സാധ്യതയുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരിമ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു സഹാബി വര്യനാണ് ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു. ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാന് സാധാരണ കാനന്നാസു യസ്അലൂന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈർ, സാധാരണ ആളുകളൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകനോട് ഖൈറിനെ കുറിച്ചാണ് ചോദിക്കാറുള്ളത്, നന്മയെ കുറിച്ചാണ് ചോദിക്കാറുള്ളത്. എന്നാൽ അതിന് നേരെ വിപരീതമാണ് എന്റെ അവസ്ഥ. വകുന്തു അസ്അലുഹു അനിശ്ശരി, ഞാൻ അള്ളാഹുവിന്റെ റസൂലിനോട് എപ്പോഴും ഷെറിനെ കുറിച്ചാണ് ചോദിക്കാറുള്ളത്, തിന്മയെ കുറിച്ചാണ് ചോദിക്കാറുള്ളത്. എന്തിനാണ് ഞാൻ അങ്ങനെ തിന്മയെ കുറിച്ച് അന്വേഷിക്കുന്നത്? അത് ചെയ്യാൻ വേണ്ടിയല്ല, അതെന്റെ ജീവിതത്തിൽ വന്നു പോകുമോ എന്ന ഭയത്താൽ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഷെറിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കാറുണ്ടായിരുന്നത് എന്ന് ഇമാം മുസ്ലിം രേഖപ്പെടുത്തുകയാണ് അവിടുത്തെ സ്വഹീഹിൽ. ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട്. അപ്പൊ അതാണ്, എപ്പോഴും ഷെറ് നമ്മൾ ശരിക്ക് തിരിച്ചറിയണം, അപ്പോഴേ ഷെറിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയൂ. പാപങ്ങളെ കുറിച്ച് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, അപ്പോഴേ ആ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, മഹാപാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിൽ ചെറുദോഷങ്ങൾ അല്ലാഹു പൊറുത്തു തരുമെന്ന് നമ്മളോട് വാഗ്ദാനം ചെയ്തിരിക്കെ, ഏതൊക്കെയാണ് മഹാപാപങ്ങൾ എന്ന് ശരിക്കും മനസ്സിലാക്കൽ ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. എത്ര എണ്ണമാണ് സഹോദരന്മാരെ ഈ മഹാപാപങ്ങൾ എന്ന് പറയുന്നത്? സാധാരണ ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് മഹാപാപങ്ങൾ ഏഴെണ്ണം മാത്രമാണ് എന്നാണ്. ഏഴെണ്ണം മാത്രമാണ്, നമുക്കറിയാം മദ്രസകളിൽ നിന്ന് നമ്മൾ പഠിച്ചത് മഹാപാപങ്ങൾ ഏഴെണ്ണമാണ് എന്നാണ്. ചില ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് ഏഴ് മഹാപാപങ്ങളേ ഉള്ളൂ എന്നാണ്. എന്നാൽ സത്യത്തിൽ അത് മാത്രമാണോ ഉള്ളത്? അല്ല, ഏഴ് മഹാപാപങ്ങൾ മാത്രമല്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിക്കുകയാണ്, മഹാപാപങ്ങൾ എത്രയാണ് എന്ന്, മഹാപാപങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകുന്ന മറുപടി എന്താണെന്നറിയുമോ? ഹിയ ഇല സബഈൻ, അത് എഴുപതെണ്ണമാണ്, അത് എഴുപതെണ്ണമാണ്. അഖറബു മിൻഹാ ഇല സബഈ, അത് ഏഴിനേക്കാൾ അടുത്തു നിൽക്കുന്നത് എഴുപതിനോടാണ്, അത് ഏഴിനേക്കാൾ അടുത്തു നിൽക്കുന്നത് എഴുപതിനോടാണ്. അതുകൊണ്ട് ഏഴെണ്ണമല്ല, പത്തെണ്ണമല്ല, ഇരുപതെണ്ണമല്ല, അത് എഴുപതോളമുണ്ട് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ മഹാപാപത്തെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ഈ മഹാപാപങ്ങൾ ഏതാണെന്ന് നമ്മൾ അറിയണ്ടേ, മനസ്സിലാക്കണ്ടേ? അല്ലെങ്കിൽ അതിൽ വീഴാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണെങ്കിൽ നരകത്തിൽ പോകേണ്ടി വരും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ മഹാപാപങ്ങൾക്ക് ഒരു നിർവചനം നൽകിയിട്ടുണ്ട്, ഒരു തഅരീഫ്, ഒരു നിർവചനം നൽകിയിട്ടുണ്ട്. ആ നിർവചനത്തിന്റെ പരിധിയിൽ വരുന്നതെല്ലാം മഹാപാപങ്ങളാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അവര് പറയാണ്, എന്താണ് മഹാപാപം ശരിക്കും മനസ്സിലാക്കിക്കോ,
മഹാപാപങ്ങൾ ഏതൊക്കെയാണ്? അതിനുള്ള തഅരീഫ് അവർ പറയുകയാണ്, നിർവചനം പറയും.